നമസ്കാരം. ക്യാമറ കണ്ണുകൾ കള്ളം പറയില്ലെന്ന ചൊല്ലിന് മറുഭാഷയുമായി കോടതിയിലെത്തിയ മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നത് ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയാണ്. ക്യാമറ ദൃശ്യങ്ങളെയും അതിന്റെ സാധ്യതകളെയും പരിമിതികളെയും കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് പോലും വ്യക്തമായ ധാരണയുള്ള ഈ കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. നിയമസഭയിൽ താൻ മുണ്ടും മടക്കി കുത്തി നടത്തിയ പരാക്രമങ്ങളുടെ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ കോടതിയിലെ നിലപാടിന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് അവതാരകൻ വിനു വി ജോൺ അവതരിപ്പിച്ചത്. നിയമസഭയിലെ തെമ്മാടത്തെ അങ്ങനെ തന്നെയാണ് വിനു വിശേഷിപ്പിച്ചത്. ഈ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെങ്കിൽ കഴിഞ്ഞ 5 വർഷവും ഇടതുമുന്നണി തന്നെയാണല്ലോ കേരളം ഭരിച്ചത്. അവർക്ക് അത് കണ്ടെത്തി ശിവൻകുട്ടിയുടെയും മറ്റും നിരപരാധിത്വം തെളിയിക്കാമായിരുന്നു. ദൃശ്യങ്ങൾ ഈ വിധത്തിൽ കെട്ടിച്ചമയ്ക്കാനുള്ള സാങ്കേതിക വിദ്യ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലെന്നും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇനിയെങ്കിലും മനസ്സിലാക്കണം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീജിത്ത് പണിക്കരും എം ആർ അഭിലാഷും ജോസഫ് സി മാത്യുവും എല്ലാം തങ്ങളുടെ വാദമുഖങ്ങൾക്ക് ശക്തമായി തന്നെ ഉന്നയിച്ചു. എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു CPM പ്രതിനിധി പോലും ഇല്ലാതിരുന്നത് സംഭവത്തെ പാർട്ടി എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന് തെളിവായി മാറി. കേരള നിയമസഭയിൽ പണ്ടും ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 1982 കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടായത്. അന്ന് സ്പീക്കർ വക്കം പുരുഷോത്തമനായിരുന്നു. CPMലെ ഏറ്റവും കരുത്തനായിരുന്ന MV രാഘവനെയും ഏതാനും ഇടത് MLA മാരെയും സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. അടുത്ത ദിവസം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന EK നായനാരുടെയും മറ്റും നേതൃത്വത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA മാരുമായിട്ടാണ് സഭയിലെത്തിയത്. ഇവരെ കായികമായി തന്നെ നേരിടാൻ വാച്ച് ആൻഡ് വാർഡിനെ കൂടാതെ മഫ്തിയിലെ പോലീസുകാരെയും സഭയിൽ എത്തിച്ചിരുന്നു. തുടർന്ന് സഭയ്ക്കുള്ളിൽ വൻ ഏറ്റുമുട്ടലാണ് നടന്നത്. പല MLA മാർക്കും വാച്ച് ആൻഡ് വാർഡിന് മർദ്ദനമേറ്റു. പഴയ നിയമസഭാ മന്ദിരത്തിലായിരുന്നു അന്ന് സഭ പ്രവർത്തിച്ചിരുന്നത്. അന്ന് ടെലിവിഷൻ ചാനലുകൾ ഇല്ലാത്ത കാലമായിരുന്നതിനാൽ നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമല്ല. എങ്കിലും അക്കാലത്തെ പത്രങ്ങൾ ഇന്നും ലൈബ്രറികളിലും ലഭ്യമാണ്. അന്ന് നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ആർ പ്രസന്നന്റെ സർവീസ് സ്റ്റോറിയായ നിയമസഭയിൽ ഏകനായി എന്ന പുസ്തകത്തിലും ഇത് സംബന്ധിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നിയമസഭയെ കായികമായി തന്നെ പോരാട്ടത്തിന്റെ വേദിയാക്കുന്നതിൽ CPM പതിറ്റാണ്ടുകളായി ഒരു നിലപാട് തന്നെയാണ് തുടരുന്നതെന്ന് കാണാം. ചർച്ചകൾ എപ്പോഴും ഇങ്ങനെയാകണം. വൃത്തികേടനെ വൃത്തികേടെന്ന് തന്നെ പറയണം. അവിടെയാണ് വിനു വി ജോൺ എന്ന അവതാരകൻ ശ്രദ്ധേയനാകുന്നത്. തെമ്മാടത്തെ പ്രകാശം പരത്തുന്നത് എന്നൊന്നും പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കാനാവില്ലല്ലോ. കാരണം നമ്മൾ ജീവിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിലല്ല, സാക്ഷര കേരളത്തിലാണ് എന്നത് തന്നെ. കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പഴയ രീതി ഇനി വിലപ്പോവില്ലെന്ന് CPM മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എതിർസ്വരങ്ങളെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോകാത്ത CPM ഇപ്പോഴും തുടരുകയാണ്. എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുക, നിശബ്ദരാകാത്തവരെ കള്ളക്കേസിൽ കൊടുക്കുക, ഇല്ലാതാക്കുക തുടങ്ങിയവ CPMന്റെ മുഖമുദ്രയാണ്. അതിൽ സ്വന്തം പാർട്ടിക്കാരെന്നോ എതിർചേരിക്കാരെന്നോ മാധ്യമ പ്രവർത്തകരെന്നോ വ്യത്യാസമില്ല. ആരായാലും CPMനെ എതിർത്താൽ വിവരമറിയും. ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീകണ്ഠൻ അയച്ച ഭീഷണി സന്ദേശം വിനു ചർച്ചയ്ക്കിടയിൽ ഉറക്കെ വായിക്കുകയായിരുന്നു. നിയമസഭയിലെ കയ്യാങ്കളി കേസിലെ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്നാണ് സംബന്ധിച്ചായിരുന്നു ചർച്ച. ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ജോസഫ് സി മാത്യു, ശ്രീജിത്ത് പണിക്കർ, അഭിഭാഷകനായ MR അഭിലാഷ് തുടങ്ങിയവരായിരുന്നു പങ്കെടുത്തിരുന്നത്. UDF ഭരണകാലത്ത് KM മാണിയുടെ ബജറ്റ് അവതരണ ദിവസത്തെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളെ ചർച്ചയിൽ പങ്കെടുത്തവർ അപലപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. നിയമസഭയിലെ തെമ്മാടുത്തം നാമെല്ലാം തത്സമയം കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാദം. വിചാരണ നേരിടേണ്ടതിനു പകരം അധികാരം ഉപയോഗിച്ച് കേസ് പിൻവലിക്കാൻ ശ്രമിക്കുന്നു. സുപ്രീം കോടതി അത് പിൻവലിക്കാനാകില്ല എന്ന് പറയുന്നു. ഇപ്പോൾ വിചാരണ നടക്കുമ്പോൾ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന ന്യായം മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പറയുകയാണ്. ഇത് ശരിയാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചർച്ച പുരോഗമിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് നിയമസഭയ്ക്കകത്ത് മതിൽ ചാടുന്ന വിക്രിയ കാണിച്ചത് എന്നോർക്കുക. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആ മനുഷ്യനെ മന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യാൻ പിണറായി വിജയൻ അനുവദിച്ചു എന്നുള്ളതാണ്. ആ മന്ത്രി അഴിഞ്ഞാടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇയാൾക്ക് നാണമില്ലേ എന്നതാണ്. കോടതിയിൽ പോയി വാദിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയതാണെന്ന്. ശേഷം വിനു തലയിൽ കൈവച്ച് അയ്യയ്യോ എന്തൊരു നാണക്കേടാണ്,
കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം ശ്രീജിത്ത് പണിക്കർ സംസാരിക്കുമ്പോഴാണ് വിനുവിന് ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. ഇയാൾക്ക് ലജ്ജയില്ലേ എന്നൊക്കെ അഹങ്കാരത്തോടെ ചോദിക്കാൻ താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഇത് മാന്യമായ രീതിയല്ല. ഇതുപോലെ ചാനലിൽ നെഗളിച്ചവരുടെ വിധി ഓർക്കുക. ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചയാളെയാണ് താങ്കൾ അധിക്ഷേപിക്കുന്നത് എന്നാണ് ശ്രീകണ്ഠൻ വിനുവിനയച്ച സന്ദേശം. മാതൃഭൂമിയിലെ വേണു ബാലകൃഷ്ണന്റെ ജോലി പോയത് സംബന്ധിച്ചായിരിക്കും ശ്രീകണ്ഠൻ ഉദ്ദേശിച്ചതെന്നാണ് വിനു പറയുന്നത്. പത്രപ്രവർത്തക യൂണിയന്റെയും പ്രസ് ക്ലബിന്റെയും ഒക്കെ നേതാവായിരുന്നയാളാണ് ശ്രീകണ്ഠൻ. ശ്രീകണ്ഠ, ഞാൻ പറയേണ്ടത് പറയും, നിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്യുക, ഞാൻ എന്റെ പണി ചെയ്തോളാം എന്നാണ് വിനു ലൈവിൽ പറഞ്ഞത്. ഈ ഭീഷണി സന്ദേശത്തിനെതിരെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു എന്നും വിനു ലൈവിൽ തന്നെ പറയുന്നു. വേണുവിന്റെ അനുഭവമായിരിക്കും ഭീഷണി സന്ദേശത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും താനൊരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ പത്രത്തിലെ മുതിർന്ന ജേർണലിസ്റ്റാണ് ശ്രീകണ്ഠൻ. അദ്ദേഹം ഈ ഭീഷണിയിലൂടെ പറയുന്നത് തെളിവുണ്ടാക്കി തനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുമെന്നാണ് എന്നും അതിൽ ശ്രീകണ്ഠനെതിരെ താൻ തെളിവ് സഹിതം കേസ് കൊടുക്കുമെന്നും വിനു പറഞ്ഞു. മാതൃഭൂമിയിലെ വേണു ബാലകൃഷ്ണനെയും കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് വിനു പറയാതെ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.